ട്രിപ്പ് സഞ്ചാരത്തിൻ്റെ വേറൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുവൈറ്റ് മൊബൈൽ ഐ ഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സിവിൽ ഐ ഡിയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ മൊബൈൽ ഐ ഡിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഇസ്മായിൽ തിക്കോടിയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്മായിലെ, ഇപ്പം നിലവിൽ നമ്മൾ പലരും നമുക്ക് സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നെ ഒരു വിഷയം, മൊബൈൽ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എറർ മെസ്സേജുകൾ കാണിക്കുന്നു, അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണങ്ങൾ? ആദ്യമായിട്ട് കുവൈത്ത് മൊബൈൽ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ സിവിൽ ഐ ഡി, ഡിജിറ്റൽ സിവിൽ ഐ ഡി ആണ്. നമുക്ക് സിവിൽ ഐ ഡി ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ സിവിൽ ഐ ഡി കിട്ടും. ഡിജിറ്റൽ സിവിൽ ഐ ഡി, അതായത് നമുക്ക് നോർമലി നമ്മൾ റെസിഡൻസി അടിച്ച് സിവിൽ ഐ ഡി ഇഷ്യൂ ആവണം. അപ്പൊ സിവിൽ ഐ ഡി ഇഷ്യൂ ആവാത്ത ആളുകളുണ്ടാവും. സിവിൽ ഐ ഡി ഇഷ്യൂ ആവാത്തതെന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ട്. ഒന്ന്, ഇപ്പോൾ പലർക്കും ഞാൻ അറിഞ്ഞിടത്തോളം പലർക്കും പറ്റുന്നത് വെച്ചാൽ സിവിൽ ഐ ഡി ഒരു വിസ അടിക്കും. വിസ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിവിൽ ഐ ഡി അപ്ഡേറ്റ് ആവില്ല. സിവിൽ ഐ ഡി നമ്മൾ റിന്യൂ ചെയ്യണം. അതിന് ഷൂണ് വിസക്കാരാണെങ്കിൽ 5 ദിനാറ് കെട്ടണം. അപ്പോൾ ആ പൈസ കിട്ടി പേയ്മെന്റ് കെട്ടുന്നതോടുകൂടിയാണ് ആ പ്രോസസ്, നിങ്ങളെ സിവിൽ ഐ ഡി റിന്യൂ ആവുന്നുള്ളൂ. നമ്മൾ റെസിഡൻസി അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, സിവിൽ ഐ ഡി റിന്യൂ ചെയ്യണം ഒന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ സിവിൽ ഐ ഡി, പിന്നെ നമ്മൾ ഓൺലൈനിൽ മൊബൈൽ ഐ ഡി കിട്ടണമെങ്കിൽ സിവിൽ ഐ ഡി പല പ്രശ്നങ്ങളുണ്ട്. സിവിൽ ഐ ഡിക്ക് ബ്ലോക്ക് വരാം. നമ്മൾ സിവിൽ ഐ ഡി റിന്യൂ ചെയ്ത് നമ്മളെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ കാദിമുകളാണെങ്കിൽ കുവൈത്തിൻ്റെ റെസിഡൻസിൻ്റെ പ്രശ്നമുണ്ട്. കുവൈത്തിൻ്റെ അഡ്രസ്സിലാണ് ഈ കാദിമിൻ്റെ അഡ്രസ്സ് വരാം. അപ്പോൾ കുവൈത്തി വീട് മാറി, അല്ലെങ്കിൽ അവർക്ക് പിന്നെ വേറെ വീടായാലും അഡ്രസ്സ് അവർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സിവിൽ ഐ ഡിക്ക് പ്രശ്നം വരും. അപ്പോഴും നമുക്ക് മൊബൈൽ ഐ ഡി കിട്ടൂല. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കും. മറ്റൊന്ന്, ഇതുപോലെ പേയ്മെന്റ് കിട്ടാത്ത പ്രശ്നം കൊണ്ടുവരും. പിന്നെ വേറെ ഒന്ന്, അവർക്ക് സിവിൽ ഐ ഡി വേറെ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ വിസ അടിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പം കപ്പിൽ അടിച്ചിട്ടുണ്ടാവില്ല, അടിച്ചു എന്ന് പറയും. അപ്ഡേറ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട്. അതെ, അങ്ങനെ ഒരുപാട് പ്രശ്നം. നമ്മൾ സിവിൽ ഐ ഡി ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുവൈത്ത് മൊബൈൽ ഐ ഡി കിട്ടൂ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, ചില ആളുകൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ മൊബൈൽ ഐ ഡി പിന്നെ ചെയ്തിട്ട് പിന്നെ ആ നമ്പർ മിസ്സായിപ്പോയി. പിന്നെ രണ്ടാമത് അപ്ഡേറ്റ്, അതായത് ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ നമ്പർ മിസ്സായി. അപ്പോൾ അത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മൊബൈൽ ഐ ഡി ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം, അൺഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് വേറെ ഇൻസ്റ്റാൾ ചെയ്യുക, അപ്പോൾ വേറെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മൾ നിലവിൽ ആക്റ്റീവ് ആയ മൊബൈൽ കൊടുക്കുക, മൊബൈൽ കൊടുത്താൽ ഇപ്പോൾ ഇമ്മ്യൂൺ ആപ്പ് പോലെ പിന്നെ അത് തന്നെ വേണം എന്നില്ല. മൊബൈൽ ഐ ഡിക്ക് നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറെ നമ്പർ കൊടുത്തിട്ട് വീണ്ടും ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പർ, നമ്മൾ പഴയ നല്ല നമ്പർ നമുക്ക് ആ പുതിയ നമ്മൾ ടൈപ്പ് ചെയ്യണ ആ മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാത്തതുള്ളൂ. അപ്പോൾ നമ്പർ മാറ്റാം നമുക്ക് എന്തെങ്കിലും കാരണവശാലും നമ്പർ പേപ്പറുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ നമ്പർ കൊടുത്ത് വീണ്ടും ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് വെക്കേഷന് നാട്ടിൽ പോകുന്ന വെച്ചു, ഇപ്പോൾ പലർക്കും സിവിൽ ഐ ഡി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതിനൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ. അപ്പോൾ ഈ സിവിൽ ഐ ഡി കിട്ടാത്ത ആളുകൾക്ക് നാട്ടിൽ പോകുന്നതിന് മൊബൈൽ ഐ ഡി നിർബന്ധമാണ്? സിവിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള സിവിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ ഐ ഡി നമ്മുടെ കയ്യിൽ നിർബന്ധമാണ്. ഏതെങ്കിലും ഒന്ന് മതി. മൊബൈൽ ഐ ഡി ഇല്ലെങ്കിൽ സിവിൽ ഐ ഡി കാർഡ് വേണം, ഒറിജിനൽ വേണം. എന്നാലും മൊബൈൽ ഐ ഡി നമുക്ക് നിർബന്ധമാണ്. മൊബൈൽ ഐ ഡി നമുക്ക് അതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടിലുള്ള ആൾ ഈ മൊബൈൽ ഐ ഡി ഇവിടെ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളിപ്പോൾ ഒരു ആൾക്കാർ കോവിഡ് കാരണം നാട്ടിലായിപ്പോയി, അപ്പോൾ അവർക്ക് ഓൺലൈനിൽ വിസ അടിച്ചതാണ്. അപ്പോൾ ഓൺലൈനിൽ വിസ അടിക്കും, ഓൺലൈനിൽ സിവിൽ ഐ ഡി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് മൊബൈൽ ഐ ഡി. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കിടെ റെസിഡൻസ് റിന്യൂ ചെയ്തിട്ട് നമ്മൾ പാസിലെ 5 കിടി അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരോട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മൊബൈൽ ഐ ഡിയിൽ എല്ലാം മാറിയിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരു സൗകര്യമാണ്. പിന്നെ ചില സമയത്ത് എറർ വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട്, ഒന്ന് നെറ്റ്വർക്ക് കുറവുള്ളിടത്തും ചെയ്ത് കഴിഞ്ഞാലും അത് എറർ വരും. പക്ഷെ അതൊന്നുകൂടി 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിന്നും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ സീരിയൽ നമ്പറിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ പഴയ സിവിൽ ഐ ഡിയിലുള്ള സീരിയൽ നമ്പർ ആയിരിക്കില്ല പുതിയ മൊബൈൽ ഐ ഡിയിൽ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ കൊണ്ട് നമ്മൾ സീരിയൽ നമ്പർ അടിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല, നമ്മൾ പുതിയ ചെയ്യുമ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ പാസ് ആയിട്ട് ബന്ധപ്പെട്ട് സീരിയൽ നമ്പറിൻ്റെ ഇഷ്യൂ പരിഹരിച്ചാൽ ഒരു പ്രശ്നം തീരും. സിവിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അങ്ങനെ സംശയങ്ങൾ ഇതൊക്കെ ഉള്ളൂ. സിവിൽ ഐ ഡി ആയിട്ടുള്ള മെയിൻ പ്രശ്നം ഇതാണ്, അവർക്ക് പിന്നെ ആക്റ്റീവ് ആക്കാൻ പറ്റാത്തത്. ഒന്നുകിൽ അവർക്ക് സിവിൽ ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അവർക്ക് പിന്നെ റെസിഡൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിവിൽ ഐ ഡി ഇഷ്യൂ. കൂടുതലും വരുന്നത് എനിക്ക് വന്ന ഇതിൽ കൂടുതലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ സിവിൽ ഐ ഡിക്ക് പൈസ ഇട്ടിക്കില്ല, അക്കാം അടിച്ചിരിക്കുന്ന കത്തില് പറഞ്ഞ് അല്ലെങ്കിൽ പൈസ ഇട്ടിട്ടില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് വരുന്നത്.
സിവിൽ ഇഡിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൂടുതൽ ഈ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനുള്ള മറുപടികൾ ഇസ്മായിലത്തിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ സിവിൽ ഇഡിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഇസ്മായിലായിട്ട് വന്ന് അതിന് മറുപടി വരുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ? സിവിൽ ഐഡി മൊബൈൽ ഐഡിയായിട്ട് ബന്ധപ്പെട്ട് അത്രയേ ഉള്ളൂ. കാരണം അത് ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്, മൊബൈൽ ഐഡി അല്ലെങ്കിൽ സിവിൽ ഐഡി. നമ്മൾ ഒന്ന് നമ്മളെ കയ്യിൽ നിർബന്ധമായിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടിലുള്ള പലരും സിവിൽ ഐഡി കയ്യിലുള്ളവർ മൊബൈൽ ഐഡി ഇല്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മൊബൈൽ ഐഡിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറ്റുള്ള സിവിൽ ഐഡി, നിങ്ങളെ വിസയുള്ള സിവിൽ ഐഡി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഐഡി നിർബന്ധമല്ല, ആ സിവിൽ ഐഡി വെച്ചിട്ട് നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് സിവിൽ ഐഡി ഇല്ല, നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഇവിടുന്ന് റെസിഡൻസ് ഓൺലൈനിൽ പുതുക്കിയതാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഐഡി ചെയ്തിട്ടേ വരാവും. കാരണം നിങ്ങൾക്ക് വിസ ഉണ്ട് എന്നുള്ള നാട്ടിൽ കാണിക്കാം. ഇവിടെ നിങ്ങൾ കുവൈത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പഴയ സിവിൽ ഐഡി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ റെസിഡൻസ് കാണിക്കും. പക്ഷേ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വിസ ഉണ്ട് എന്നുള്ള തെളിവ് അതേ ഉള്ളൂ. ഇപ്പോൾ പഴയ പോലെ പാസ്പോർട്ടിൽ വിസ അടിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പോൾ മൊബൈൽ ഐഡി നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, ഞങ്ങളുടെ ട്രിപ്സ് ആൻഡ് ചാറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോൾ ട്രിപ്സ് ആൻഡ് ചാറ്റ്സിന് വേണ്ടിയിട്ട് കുവൈറ്റിൽ നിന്നും ഇസ്മായിൽ തിക്കോടിയോടൊപ്പം ഷിജു.